വിശദമായ വാർത്തകളിലേക്ക്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്? നിയമത്തിന് പുറമെ ധർമ്മടത്തും ശക്തനായ സ്ഥാനാർത്ഥി വരുമെന്നാണ് നേതാക്കൾ ആവർത്തിക്കുന്നത്. ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സുധാകരൻ പറഞ്ഞെന്ന റിപ്പോർട്ടുകളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പറഞ്ഞു പറഞ്ഞ് നേമത്ത് കോൺഗ്രസിന്റെ ശക്തൻ വന്നു കെ മുരളീധരൻ. പിന്നാലെയാണ് ധർമ്മടത്തെ ശക്തൻ ആരെന്ന ചർച്ചകൾ ഉയർന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച മമ്പറം ദിവാകരൻ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് ധർമ്മടത്താരെന്ന ചോദ്യം ഉയരുന്നത്. 36,000+ വോട്ടിന് പിണറായി വിജയനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ ശക്തനെ കണ്ടെത്തേണ്ടത് കോൺഗ്രസിന് വെല്ലുവിളിയുമായി. ചർച്ചകൾ ചൂടുപിടിച്ചതോടെ ശക്തൻ വരുമെന്ന് നേതാക്കൾക്കും ആവർത്തിച്ച് പറയേണ്ടി വന്നു. ധർമ്മടത്ത് നല്ലൊരു സ്ഥാനാർത്ഥി ഞങ്ങൾ അന്വേഷിക്കുകയാണ്, കരുത്തരായ സ്ഥാനാർത്ഥി, അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ്. ധർമ്മടത്തെ ശക്തനെ കുറിച്ചുള്ള ചർച്ചകൾ ചെന്നെത്തി നിന്നത് കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തൻ കെ സുധാകരനിലാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ സുധാകരൻ തയ്യാറാണെന്ന വാർത്തകൾ പരന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ആ വാർത്തകൾ സുധാകരൻ നിഷേധിച്ചു. താൻ മത്സരിക്കുന്നെന്ന വാർത്ത എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്ന് സുധാകരൻ. ഏതായാലും ധർമ്മടത്തില്ലല്ലേ, തീർച്ചയായും ധർമ്മടത്തേക്ക് വാർത്ത പിന്നെ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉയർന്നെങ്കിലും പ്രാദേശിക നേതൃത്വം എതിരാണ്. രാഷ്ട്രീയമായി പിണറായി വിജയനെ നേരിടാൻ സ്വന്തം സ്ഥാനാർത്ഥി വേണമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. News18 കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 2 ദിവസം കൂടി. നാളെ വൈകിട്ട് 3 മണിക്ക് പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും ഇതിനകം പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. UDF BJP സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കും. 424 നാമനിർദ്ദേശ പത്രികകളാണ് ഇന്നലെ വരെ സമർപ്പിക്കപ്പെട്ടത്. കൂടുതൽ പത്രികകൾ എറണാകുളത്തും കുറവ് ഇടുക്കിയിലുമാണ്. എറണാകുളത്ത് 50 പത്രികകൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇടുക്കിയിലാകെ സമർപ്പിച്ചത് 6 പത്രികകൾ മാത്രമാണ്. ഇരിക്കൂറിൽ നിന്ന് സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ കലാപത്തിന് പരിഹാരമായില്ല. സോണി സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചതോടെ കടുത്ത അമർഷത്തിലാണ് എ ഗ്രൂപ്പ് പ്രവർത്തകർ. പ്രശ്നപരിഹാരത്തിന് നാളെ ഉമ്മൻചാണ്ടി കണ്ണൂരിലെത്തും തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് എ ഗ്രൂപ്പ് യോഗം ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് രഹസ്യബന്ധമെന്ന ആരോപണം ശക്തമാക്കി ഇടതുമുന്നണി. BJPയും കോൺഗ്രസുമായി നിയമ മോഡൽ ധാരണയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം. കമ്മ്യൂണിസ്റ്റ് ഭരണം തടയാൻ BJP മുമ്പ് കോൺഗ്രസിന് വോട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് ഒ രാജഗോപാലിന്റെ വെളിപ്പെടുത്തലും BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. കൊടുവള്ളിയിലെ LDF കൺവെൻഷനിലാണ് BJPക്കും കോൺഗ്രസിനുമെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തിരുത്ത്, നിയമസഭയിൽ കയറാൻ കഴിയാത്ത BJPക്ക് നിയമസഭയിൽ കയറാൻ അവസരമുണ്ടാക്കി കൊടുത്തു. കോൺഗ്രസാണത് ചെയ്തത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒട്ടേറെ സ്ഥലങ്ങളിൽ അതേ അടവ് പയറ്റാൻ നോക്കുന്നു. മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയുടെയും ആരോപണത്തിന് ബലം നൽകുന്നതാണ് മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും വിരോധമില്ല, നമ്മൾ ഏതായാലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ വോട്ട് കളയണത്? കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ പഴയ കാലം. തെരഞ്ഞെടുപ്പിൽ CPM BJP ധാരണ എന്ന RSS സൈദ്ധാന്തികൻ ബാലശങ്കറിന്റെ ആരോപണം CPMനെ ഞെട്ടിച്ചിരുന്നു. അതിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് BJP കോൺഗ്രസ് സഖ്യം ആരോപിച്ചുള്ള ഇടത് നീക്കം. News18 തിരുവനന്തപുരം. എലത്തൂർ സീറ്റ് NCKക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം. മുന്നണി ധാരണ മറികടന്ന് KPCC അംഗം ദിനേശ് മണിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. എലത്തൂർ സീറ്റ് NCKക്ക് നൽകിയതിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായ പ്രതിഷേധ പരിപാടികളിലായിരുന്നു യൂത്ത് കോൺഗ്രസ്. UDF നേതൃത്വം പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് സ്വന്തമായി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം. 8 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും 2 ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും അടക്കമുള്ള നേതാക്കൾ യോഗം ചേർന്നാണ് KPCC അംഗം UV ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. NCK സ്ഥാനാർത്ഥിയായി സുൽഫിക്കർ മയൂരിയെ പ്രഖ്യാപിച്ചതു മുതൽ എലത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ നിസ്സഹകരണം തുടരുകയായിരുന്നു. എലത്തൂർ സീറ്റ് വിട്ടുനൽകാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. ഞങ്ങൾ മുന്നണിക്കെതിരല്ല, ഞങ്ങൾ കോൺഗ്രസിനെതിരല്ല,
അതായത് ഒരു മുന്നണിക്ക് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ ചുരുങ്ങിയത് കുറഞ്ഞ ആളുകളെങ്കിലും ഒരു ഒരു പത്താളുകളെങ്കിലും കൂടെയുള്ള ഒരു മുന്നണിക്കായിരുന്നെങ്കിൽ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തവണയും ഇവിടെ മുന്നണിയാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഈ തവണ ഒരു ആൾ പോലും കൂടെ ഇല്ലാത്ത ഒരു മുന്നണിക്ക് സീറ്റ് കൊടുത്തില്ല. ഞങ്ങൾക്ക് പ്രതിഷേധം എലത്തൂർ ഒരു നിയമമാക്കി മാറ്റരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നേതൃത്വത്തിനോട് ആവശ്യപ്പെടാനുള്ളത്. എൻ സി കെക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ പ്രചരണ പോസ്റ്ററുകൾ പതിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. സ്ഥാനാർത്ഥി ഇതുവരെ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയിട്ടുമില്ല. ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നാണ് വിവരം. നേതൃത്വം അലംഭാവം തുടർന്നാൽ കൂട്ടത്തോടെ രാജിവെക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. എലത്തൂർ ടൗണിൽ പോലും എൻ സി കെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററോ ചുവരെഴുത്തോ കാണാനില്ല. കോൺഗ്രസ് വികാരം എതിരായതിനാൽ എൻ സി കെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കുറ്റ്യാടിയിൽ 18 അടവും പയറ്റുകയാണ് CPM. പാർട്ടിയെ ജനങ്ങൾ തിരുത്തിയ വിവാദമൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് KP കുഞ്ഞമ്മദുകുട്ടി. എന്നാൽ പാർട്ടി വ്യത്യാസമില്ലാതെ വോട്ടർമാർ തനിക്കൊപ്പം നിൽക്കുമെന്ന ഉറപ്പിലാണ് സിറ്റിംഗ് MLA പാറക്കൽ അബ്ദുള്ള. 1987 ഏക്കണാരൻ MLA ആയതിനു ശേഷം ഇളകാത്ത ഇടതുകോട്ട, പഴയ മേപ്പയ്യൂർ, ഇന്നത്തെ കുറ്റ്യാടി. അതാണ് കഴിഞ്ഞ ഇടതു തരംഗത്തിലും മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ള പിടിച്ചെടുത്തത്. എന്നാൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പാറക്കലിനെ തളയ്ക്കാൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP കുഞ്ഞമ്മദുകുട്ടി. തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകരാൽ തിരുത്തപ്പെട്ട കുഞ്ഞമ്മദുകുട്ടിയെ തന്നെ കുറ്റ്യാടിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPMന് ഒറ്റ കാരണമേയുള്ളൂ: ജനകീയത. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുണ്ടായ വിവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കുഞ്ഞമ്മദുകുട്ടി. വിവാദങ്ങൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വികാര പ്രകടനം മാത്രമായിരുന്നു. അത് പാർട്ടി നിലപാട് വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായും അണികൾക്കെല്ലാം തന്നെ അക്കാര്യം ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥിയായി ആര് വന്നാലും ആഹ്ലാദം തന്നെയാണ്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു സീറ്റ് കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണ കീഴ്ത്തട്ടിലുള്ള അനുയായികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമുണ്ടാകുമല്ലോ. CPMലെ പൊട്ടിത്തെറിയും കുഞ്ഞമ്മദുകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വമൊന്നും തന്നെയും ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ള. രാഷ്ട്രീയ ഭേദമില്ലാതെ വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നാണ് ആത്മവിശ്വാസം. പ്രതിപക്ഷത്തായിട്ട് പോലും കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ വലിയ വികസനമുണ്ടാക്കാനായെന്ന് പാറക്കൽ. ഇപ്പോഴത്തെയും 5 വർഷം മുൻപത്തെയും കുറ്റ്യാടിയെ താരതമ്യം ചെയ്ത് ഒരു പരസ്യ സംവാദത്തിന് എതിർ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുകയാണ് MLA. ഞാൻ വെറുതെ ഒരു അവകാശവാദം ഇങ്ങനെ പിന്നെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതല്ല, ആളുകൾക്ക് അനുഭവിച്ചറിയാൻ തൊട്ടറിയാൻ. ഞാൻ ഏത് പ്രദേശത്ത് വന്നാലും ഇവിടെ കക്കട്ടിൽ വന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറ്റ്യാടിയിൽ പോയാൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കിവിടെ MLA ചെയ്യുന്നത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം. CPMന് കഴിഞ്ഞ തവണ കുറ്റ്യാടിയിൽ കുറഞ്ഞത് 4% വോട്ടുകളാണ്. ജനകീയനായ സ്ഥാനാർത്ഥിയിലൂടെ ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. കോട്ട തിരിച്ചുപിടിക്കാൻ KP കുഞ്ഞമ്മദുകുട്ടിയുടെ ജനകീയത ഇടതുപക്ഷത്തിന് കരുത്താവുമോ? വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിച്ചെത്തുന്ന പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഒരു ഊഴം കൂടി കുറ്റ്യാടിക്കാർ നൽകുമോ? അതിസങ്കീർണമായ കുറ്റ്യാടിയുടെ രാഷ്ട്രീയ മനസ്സറിയാൻ May 2 കാത്തിരിക്കുക തന്നെ വേണം. കുറ്റ്യാടിയിൽ നിന്ന് സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News18. കാസർഗോഡ് ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഉദുമ. 30 വർഷമായി ഇടതിന്റെ സുരക്ഷിത മണ്ഡലമായ ഉദുമയിൽ ഇത്തവണ പെരിയ ഇരട്ട കൊലപാതകത്തെ തുടർന്ന് പ്രതിരോധത്തിലായ CPM മുതിർന്ന നേതാവായ CH കുഞ്ഞമ്പുവിനെ കളത്തിലിറക്കിയാണ് പോരാട്ടം കടുപ്പിക്കുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്ന് CH കുഞ്ഞമ്പു News18 പറഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഇടതിനെ മാത്രം പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് ഉദുമ. ഇത്തവണ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവിലൂടെ മണ്ഡലം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് LDF. എന്തായാലും ഇപ്പോൾ CH കുഞ്ഞമ്പു തന്നെ News18 ചേരുന്നു. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായത് ഉദുമ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയാണ്. എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? കാസർഗോഡ് ജില്ല പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പുറപ്പെട്ടു. ആദ്യം പോയത് എൻ്റെ ഗ്രാമത്തിലേക്കാണ്, വേടകം. ഞങ്ങളെ പാർട്ടിയുടെ സമുന്നത നേതാവ് സഖാവ് രാഘവട്ടനെ, അദ്ദേഹത്തെ കണ്ട് ആശീർവാദം വാങ്ങി. പിന്നീട് എൻ്റെ ഞാൻ പഠിച്ചു വളർന്ന് നടന്ന ആ ഗ്രാമത്തിൽ സ്കൂളിൽ അവിടെയെല്ലാം പോയി. അതുമുതൽ കഴിഞ്ഞ 7 പഞ്ചായത്തുകളിൽ 5 ദിവസങ്ങളിലായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ജനം വലിയ ആവേശത്തിലാണ്, നല്ല പിന്തുണയാണ് ജനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് LDF? വികസനമാണ്. ഈ UDF പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത് പെരിയ ഇരട്ട കൊലപാതകം തന്നെയാണ്. എല്ലാ സമയത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. ഏതെങ്കിലും രീതിയിൽ അത് നമ്മൾ LDFനെ പ്രതിരോധത്തിലാക്കുന്നു? ഒരു തരത്തിലും അത് ബാധിക്കില്ല. എന്തുകൊണ്ടറിയോ,
ഈ കൊലപാതകമൊന്നും നടക്കാൻ പാടില്ല, ഒരാളെയും കൊല്ലുകയും തല്ലുകയും ചെയ്യുന്നതൊന്നും രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായി ഞങ്ങൾ കാണുന്നില്ല. അതൊക്കെ പ്രാദേശികമായി നടക്കുന്ന ചില സംഭവങ്ങളുടെ ഭാഗമായി വന്നുപോകുന്നതാണ്. ഈ പെരിയയിലെ ഇരട്ട കൊലപാതകം നടന്നു, ദുഃഖകരമായ സംഭവമാണ്. പക്ഷേ അതിനുശേഷം വെഞ്ഞാറ മൂടിൽ രണ്ട് DYFI-ക്കാരെ കൊന്നതോ അതിന് ശേഷമല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ബാധിക്കേണ്ടത്. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 6 CPM പ്രവർത്തകരെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ചേർന്ന് ഇവിടെ കൊന്നിട്ടില്ലേ? കൊലപാതകത്തിൻ്റെ മാത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇത്രയും വർഷക്കാലത്തെ കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ 1700 CPM പ്രവർത്തകന്മാരെ കൊന്നു തള്ളിയിട്ടില്ലേ, പ്രമുഖ നേതാക്കന്മാരുൾപ്പെടെ? അപ്പോൾ അതുകൊണ്ട് അതാണ് ഭയങ്കര പ്രശ്നം. അവിടെ കൊലപാതകം, ഒരു കൊലപാതകവും നമ്മൾ ന്യായീകരിക്കാൻ പറ്റുന്നതോ അതിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരാളുടെ മനുഷ്യജീവൻ പോലും പോകരുത്. മനുഷ്യജീവനിലെ പരിരക്ഷയല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നൽകേണ്ടത്? അതുകൊണ്ട് അത് ഭയങ്കരമായ ഞങ്ങൾ അത് കാണുന്നില്ല. അത് ഒരു വിഷയമായി വന്നാലും ഞങ്ങൾക്കൊരു ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കുഞ്ഞമ്പട്ട് 2006 ഒരു ചരിത്രം തന്നെ മാറ്റിമറിച്ചാണ് മഞ്ചേശ്വരം മണ്ഡലം. എന്താണ് ഇത്തവണ ഉദുമയിൽ ഒരു അത്ഭുതം കുഞ്ഞമ്പട്ടം കാണിക്കുക? ഉദുമയിൽ അത്ഭുതം, ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടും. അതാണ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിക്കുക. ഞാൻ എത്ര ഒന്നും പറഞ്ഞില്ല. വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. രണ്ട് മുന്നണികളുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കാനുള്ള ശക്തിയായി BJP മാറും എന്ന് പറയുന്നുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അല്ല, BJP-യുടേതായ വോട്ട് പിടിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. BJP അവർക്ക് ഒരു കുറച്ച് അവരുടെ പിന്നെ അവർ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരങ്ങനെ പിന്നെ അവർ അതിൻ്റെ അവരുടേതായ ഒരു പൊസിഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമെന്നാണ് ഇതുവരെ ഉള്ളത്. അവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ അവരുടെ പ്രവർത്തനം നടത്തിക്കോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നു. അവിടെ UDF-ഉം LDF-ഉം ആണ് മത്സരം. അവിടെ UDF-നെ പരാജയപ്പെടുത്തും. BJP അവിടെ അത്ര ഒരു ശക്തമല്ല, അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. എന്തായാലും വിജയം എന്നതിനപ്പുറം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ലക്ഷ്യമിടുന്നത്. അതിനായുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകുന്നതും. സഭാ റെക്കോർഡുകൾ. കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് E.K. നായനാർ. നായനാർ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് 3999 ദിവസം. കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ, 1979 ഒക്ടോബർ 12 മുതൽ December 1 വരെ. കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് K. കരുണാകരൻ, 4 തവണ. അധികകാലം മന്ത്രിയായതും MLA KM മാണി. ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായത് MP വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ മന്ത്രിസ്ഥാനത്തിരുന്നത് 48 മണിക്കൂർ. കാസർഗോഡിന് തെരഞ്ഞെടുപ്പ് എന്നാൽ 3 പതിറ്റാണ്ട് മുഴുവൻ CT അഹമ്മദലി ആയിരുന്നു. 1980 മുതൽ 2011 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അഹമ്മദലി ഉത്തര കേരളത്തിന്റെ UDF-ന്റെ ജനകീയ മുഖമാണ്. CT എന്നാൽ അത് UDF-ന്റെ ചിരിയാണ്. 4 പതിറ്റാണ്ടായി അത്യുത്തര മലബാറിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള പാലം. 1979 സിറ്റിംഗ് MLA TA ഇബ്രാഹിമിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യ മത്സരം. നിസ്സാര വോട്ടുകൾക്ക് തോറ്റെങ്കിലും 80 നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രഭൂരിപക്ഷം നേടി. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ച വിജയം. 2011 വരെ തുടർച്ചയായ 32 വർഷം. അതിനിടെ 1996 K. കരുണാകരൻ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അപ്രതീക്ഷിതമായി ആ ഉപതെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥിയാക്കിയ നേതാക്കൾ ഇന്നും ഞാൻ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് 80 അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെറിയ വോട്ടിന് പരാജയപ്പെടുകയുണ്ടായി. അന്ന് BJP അടക്കമുള്ള ജനതാ പാർട്ടിയായിരുന്നു BJP. അതുപോലെ ഇടതുപക്ഷവും ജനതാ പാർട്ടി അടക്കമുള്ള പാർട്ടികളുമെല്ലാം തന്നെ ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റു സ്ഥാനാർത്ഥി കൂടി ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ അന്ന് ചെറിയ വോട്ടിനന്ന് പരാജയപ്പെടുകയുണ്ടായി. പിന്നീട് അത് കഴിഞ്ഞ് 1980, 82, 87, 91, 96, 2001, 2006 അങ്ങനെ 7 തെരഞ്ഞെടുപ്പിൽ പിന്നീട് മത്സരിച്ച് വിജയിക്കുകയുണ്ടായി. 1996 നിയമസഭയിൽ ചരിത്രപരമായ അധികാര വികേന്ദ്രീകരണ ബിൽ അവതരിപ്പിച്ചത് CT. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിലേക്ക് കേരളത്തിൻ്റെ യാത്ര ആരംഭിച്ച നിമിഷം. 1960 പഞ്ചായത്ത് നിയമവും അതുപോലെ മുനിസിപ്പാലിറ്റി നിയമവും പൊളിച്ചെഴുതിക്കൊണ്ട് സമഗ്രമായ പുതിയ നിയമം നിർമ്മിക്കുമെന്നും അധികാര മഹാത്മജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന സുപ്രധാനമായ
അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുമെന്ന് അന്ന് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടനെ മന്ത്രിയായി ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കാസർഗോഡ് നഗരത്തിൽ പലചരക്ക് വ്യാപാരം നടത്തിവരുന്നതിനിടെ 35-ാം വയസ്സിൽ CH മുഹമ്മദ് കോയയാണ് CTA രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ലീഗ് സംസ്ഥാന ട്രഷററും UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാനുമാണ്. KV ബൈജു, News18, കാസർഗോഡ്. വല്യേട്ടൻ പിറന്ന 1965. CPMന്റെ വലിപ്പം നിർണയിച്ചത് 1965 തെരഞ്ഞെടുപ്പ്. CPIയേക്കാൾ വലിയ പാർട്ടിയെന്ന് തെളിയിച്ചത് 1965 പാർട്ടി പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. 73 മത്സരിച്ച CPM നേടിയത് 40 സീറ്റ്. 79 മത്സരിച്ച CPI നേടിയത് 3 സീറ്റ്. കോൺഗ്രസിന് ലഭിച്ചത് 36 സീറ്റ് മാത്രം. സർക്കാർ ഉണ്ടാക്കാനായില്ലെങ്കിലും വലിയ ഒറ്റക്കക്ഷിയായി CPM. തന്റെ രാഷ്ട്രീയം സൗഹൃദത്തിൽ അധിഷ്ഠിതമാണെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവി, അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും വേദിയിൽ തന്നെ കണ്ടേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ചിലരുടെ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പെന്നും മേജർ രവി ചൂണ്ടിക്കാട്ടി. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പതിവിലേറെ സിനിമാ താരങ്ങൾ സജീവമാകുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. നമുക്കൊപ്പം ശ്രീ മേജർ രവി കൂടി ചേരുന്നു. അദ്ദേഹം കെബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ ഇത്രയും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാരണം 10-15 ദിവസം പറ്റിയാണ് ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലൊരു ഇലക്ഷൻ നടക്കുന്നതെന്നാണ്. എന്തുതന്നെയാലും ശരി, നമുക്ക് വളരെയധികം കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഭരണം എങ്ങനെ എന്നുള്ളതല്ല. നമുക്ക് പല മാറ്റങ്ങളും ഏത് സമയത്തും, അത് കേരളം എന്നും മാറിയും മറിഞ്ഞുകൊണ്ടും വന്നിരുന്നില്ല. അതുപോലുള്ളൊരു മാറ്റം ഞാൻ ഇപ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഒരേ കണ്ടിന്യൂസ് ആയിട്ട് ചിലരുടെ ദാർഷ്ട്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ നല്ല നല്ല ആളുകൾ ആരൊക്കെയുണ്ടോ അത് പല പാർട്ടിയിലും ആയിപ്പോയി. അങ്ങനെയുള്ളതാണ് പ്രശ്നം. ഇവരെല്ലാവരും കൂടെ ഒരു പാർട്ടിക്ക് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പല സ്റ്റേജുകളിൽ തന്നെ കാണും. അത് ആ വ്യക്തികളെ നോക്കിക്കൊണ്ട്, ചില വ്യക്തികൾക്ക് എഗൻസ്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സർപ്രൈസ് ആവണ്ട. കാരണം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ എന്നെ സ്റ്റാമ്പ് അടിച്ചിരുന്ന ചില പാർട്ടിയുടെ ആളുകളെ പോലും ഞാൻ ചിലപ്പം വിരോധാഭാസമായിട്ട് തന്നെ സംസാരിക്കും. കാരണം അവരുടെ ഈ അഹങ്കാരം, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ അഹങ്കാരിക്കാതെ ജനങ്ങളുടെ സേവകരായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു പുഞ്ചിരിയോടുകൂടി വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ജനങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുന്നത്. പലപ്പോഴും ഒരു BJP മുഖമായിട്ട് താങ്കളെ പറഞ്ഞവരുണ്ട്, ഇതാണ് അത് മാറുക. അങ്ങനെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും ഒരു രാഷ്ട്രീയവാദി എന്ന് പറഞ്ഞ രാഷ്ട്രവാദിയാണ്. എനിക്ക് രാഷ്ട്രമാണ് വലുത്. അതിനകത്ത് എന്നും ഞാൻ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അതേ സ്നേഹമുണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരു ഒരു പാർട്ടി കാണേണ്ട ആവശ്യമില്ല. ആ പാർട്ടിക്കകത്തും വൃത്തികെട്ടവന്മാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് എഗൻസ്റ്റായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, പാർട്ടിക്ക് എഗൻസ്റ്റായിട്ട് ഞാൻ ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയില്ല. അത് മാർക്സിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ശരി, ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പാർട്ടിക്കകത്ത് സമൂഹത്തിന് നിരക്കാതെ ചില അഹങ്കാരികളുണ്ട്. അമ്മാരോട് മേജർ രവി എന്നും എതിർപ്പ് തന്നെയാണ്. പഴയ വട്ടാളക്കാരൻ തന്നെയാണ്. എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ 15 ദിവസം കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിലാണ്. എൻ്റെ ഇടയിൽ ഞാനൊരു വക്കീലിന്റെ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിവിൻ പോളിയുടെ നായകനായിട്ടുള്ള എബ്രിഡ് ഷായന്റെ പടത്തിലാണ്. മറ്റു താരങ്ങൾ, മറ്റു കോൺഗ്രസ് നേതാക്കളുണ്ട്, എവിടെയെങ്കിലും പ്രചാരണത്തിന് പ്ലാൻ ചെയ്തു? ഒന്നും അറിയില്ല, പ്ലാനിങ് ഒന്നുമില്ല. അത് അത് തന്നെയല്ലേ പറഞ്ഞത്. ഇന്നിപ്പം BJP മുത്തു എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഓനൊക്കെ വിളിക്കുമ്പോൾ പോവാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നത് മോനെ നോക്കട്ടെ എങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാക്സിമം ഈ കോൺഗ്രസിൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആളുകൾ പലയിടത്തും നിൽക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നിങ്ങളെന്നെ പാർട്ടിക്കാരനായിട്ട് കണക്കാക്കേണ്ട. ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത സൗഹൃദമാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ്. മേജർ രവി തന്റെ രാഷ്ട്രീയം പറയുകയാണ്, സൗഹൃദമാണ് തന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് പല സുഹൃത്തുക്കൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവരൊക്കെ വേദിയിൽ തന്നെ കാണാം. ഏതെങ്കിലും ഒരു പാർട്ടിയോട് ബന്ധപ്പെടുത്തി തന്റെ രാഷ്ട്രീയം പറയാനില്ല, സൗഹൃദത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News18. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരത്തിന് തയ്യാറെടുക്കുന്ന തയ്യാറെടുക്കുകയാണ് K പത്മരാജൻ. ഇതിന് 217-ാമത്തെ നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിക്കുന്നത്.
അഞ്ച് രാഷ്ട്രപതിമാർക്കും അഞ്ച് ഉപരാഷ്ട്രപതിമാർക്കെതിരെയും മത്സരിച്ച കെ പത്മരാജൻ നേരിടാത്ത പ്രമുഖർ രാജ്യത്ത് തന്നെ ചുരുക്കമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം 50 ലക്ഷം രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത്. 200-ലധികം തവണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്, ഡോക്ടർ കെ പത്മരാജ്. ഇലക്ഷൻ കിങ്, ഇലക്ഷൻ കിങ് കിങ്. എന്താണ് ഈ 17-ാമത്തെ ഇത്രയും ആർക്കെതിരെയാണ് ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്? വാജ്പായ്, നരസിംഹറാവു, ജയലളിത, കരുണാനിധി, എ കെ ആന്റണി, വയലാർ രവി, യെഡിയൂരപ്പ, ബംഗാരപ്പ, എസ് എം കൃഷ്ണ, വിജയ് മല്ലയ്യ, രാഹുൽ ഗാന്ധി, രാംനാഥ് ഗോവിന്ദ്, അബ്ദുൽ കലാം, കെ ആർ നാരായണൻ, ഫറോഷ് സിംഗ് ഷെഖാവത്ത്, പ്രദീപ പാട്ടീൽ. നടന്മാർക്കെതിരെയൊക്കെ മത്സരിച്ചു ശരത് കുമാർ, രാധാ രവി, വിജയകാന്ത്. ഇത്തവണ പിണറായി വിജയനെതിരെയാണ് ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അല്ലേ? അല്ലല്ല, ഞാൻ വന്നിട്ട് തമിഴ്നാട്ടിലെ എടപ്പാടി പഴനിസ്വാമിയുടെ കൂടെ നോമിനേഷൻ കൊടുത്തു അവിടെ വെല്ലയിടാം. തമിഴ്നാട്ടിൽ ഞാനിപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇവിടെ നോമിനേഷൻ കൊടുക്കാനേ പറ്റില്ല, കാരണം ഇവിടുത്തെ വോട്ടറല്ല ഞാൻ. അപ്പോൾ ധർമ്മടം തൊകുതിയിൽ ഞാൻ വോട്ട് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത്രയോ അപ്പോൾ നോമിനേഷൻ അംഗീകരിക്കില്ലേ? അപ്പോൾ റിജക്റ്റ് ചെയ്യും, കാരണം വെച്ചാൽ ഈ അടുത്ത അതർ സ്റ്റേറ്റിലുള്ള വോട്ടറായതുകൊണ്ട് അത് അംഗീകരിക്കില്ല. അപ്പോൾ എൻ്റെ ഇലക്ഷൻ കാറ്റഗറിക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കാനല്ലേ എല്ലാവരും ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത്? ഞാൻ തോൽക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. തോൽക്കാനാണ് മത്സരിക്കുന്നത്? തോൽക്കാനാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? തോൽവി കൊണ്ട് തോൽവി നമുക്ക് അഡ്വാൻസ് ആയി അറിയാം, കാരണം എല്ലാവരും ജയിക്കാനാണ് പോരുന്നത്. ആർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഈ മണ്ഡലത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക്. അപ്പോൾ ആ 50 പേര് കൊടുത്താലും ഒരാളെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ 49 പേര് ജയിക്കാൻ വേണ്ടിയാണ് പൊരുതുന്നത്. അപ്പോൾ ഞാൻ തോൽക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മനസ്സ് മൈൻഡ് സെറ്റാണ് വേറെ. പക്ഷേ മൊത്തത്തിൽ ഇത്രയും 200-ലധികം തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താ ഗിന്നസ് ബുക്കാണോ ലക്ഷ്യം വെക്കുന്നത്? അതെ, ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ എൻട്രി ആയി. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് തന്നു, ഹാണറി അവാർഡ് തന്നു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തന്നു, ഇതൊക്കെ ഇതിന് ശേഷം കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ ഇത്രയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ ഒരു അനുഭവ പാഠമൊക്കെ ഉണ്ടല്ലോ, ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശരിക്കും മത്സരിച്ചൂടെ? അതെ, അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കിങ് ഫെയിലിയർ പാർട്ടി. ഫെയിലിയർ പാർട്ടി? ആ, ഇലക്ഷൻ കിങ് ഫെയിലിയർ പാർട്ടി. സാധാരണ എല്ലാവരും ജയിക്കുന്ന ഒരു പാർട്ടിയുടെ പേരല്ലേ ഇടുന്നത്? പരാജയം? അതെ, പരാജയമാണ് എനിക്ക് സന്തോഷം. അപ്പൊ ഈ പാർട്ടി ഉണ്ടാക്കിയോ? കൊടുത്തു, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു തരണം, അത് തരുമോന്ന് അറിയില്ലല്ലോ. ഇനി ആർക്കൊക്കെ എതിരെ മത്സരിക്കണമെന്നാണ് ഇനി ആഗ്രഹം? നരേന്ദ്രമോദിക്കെതിരെയൊക്കെ ഒന്ന് മത്സരിച്ചു കൊടുത്തു സാറേ. നരേന്ദ്രമോദിക്കെതിരെ കൊടുത്തു, വാജ്പേയിക്കെതിരെ കൊടുത്തു, നരസിംഹറാവുവിനെതിരെ കൊടുത്തു, അസ്സാമിൽ പോയി മൻമോഹൻ സിംഗിന്റെ കൂടെ കൊടുത്തു. രാജ്യമെമ്പാടും നടന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടുകയാണ്. അതെ, കേരള, ആന്ധ്ര, കർണാടക, തമിഴ്, പോണ്ടിച്ചേരി, ഡൽഹി, യു പി, മധ്യപ്രദേശ്, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി കൊടുത്തു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ചെലവുണ്ടാകും? സ്വന്തം സാറേ, ഞാൻ പഞ്ചർ കട വെച്ചിരിക്കുകയാണ് സാർ. അതിൽ നിന്ന് വരുമാനം 33 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആയി മറ്റുള്ള ചെലവ് ചെയ്തിട്ടുണ്ട്. സ്വന്തം പൈസ ആരും തരില്ല. പഞ്ചർ കട നടത്തിയിൽ നിന്ന് 50 ലക്ഷം രൂപ ഉണ്ടാക്കി. ആ പൈസ എന്റെ സ്വന്തം പൈസയാണ്. 33 വർഷമായി കൊണ്ട് നടക്കുന്നത്. ആ 50 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായി ചെലവാക്കി. കെട്ടിവെച്ച പൈസ എവിടെയും തിരിച്ചു കിട്ടിയില്ല. എവിടെയും കിട്ടില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എവിടെയാണ്? 6,273 വോട്ട് മേട്ടൂർ മണ്ഡലത്തിൽ 2011 കിട്ടി. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ 1,850 വോട്ട് വാങ്ങിച്ചു. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണോ മത്സരിച്ചത്? അല്ല, വാജ്പേയിയുടെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തായിരുന്നു. അവസാനമായിട്ട് വയനാട്ടിൽ 1,850 വോട്ട് വാങ്ങിച്ചു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജയിക്കാൻ മത്സരിക്കുമ്പോൾ തോൽക്കാൻ മത്സരിക്കുകയാണ് പത്മരാജൻ. അതുവഴി തനിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതുന്നു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നത് ഒരു ആവേശമായും അദ്ദേഹം കണക്കാക്കുന്നു. ഒരു പ്രത്യേക പാർട്ടിയും രൂപീകരിക്കുന്നുണ്ട്. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനുഭരത്, News18 കണ്ണൂർ. പാലക്കാട് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CPI പ്രമോദിന്റെ പ്രചാരണത്തിനിടെ പാട്ടുപാടി ശ്രദ്ധേയായി പാറുവമ്മ. കണ്ണാടി പഞ്ചായത്തിൽ പ്രചാരണം നടത്തുമ്പോഴാണ് 70-കാരിയായ പാറുവമ്മ പാട്ടുപാടി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ കെട്ടുമ്പോൾ നല്ല വിളവ് ലഭിച്ചതിന് നന്ദി പറയുന്നതാണ് പാട്ട്. ഒത്തുചേർന്നു മേടിക്കും.